നമ്മളെല്ലാവരും എപ്പോഴും സുന്ദരികളും സുന്ദരന്മാരും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളെ അലട്ടുന്ന പ്രശ്നമാണ് ഈ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം. ഇത് നമ്മളെ പല വേളകളിലും വളരെയധികം വിഷമിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിനെ പറ്റിയാണ്. അതായത് കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം. എന്തുകൊണ്ടാണ് ഈ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം ഉണ്ടാകുന്നത്, ഇതിന് കാരണക്കാരൊക്കെയാണ്, ഇത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നെല്ലാം പറയാം. നമസ്കാരം, ഞാൻ വൈഷ്ണവി. മെന്റോറിയ മെഡിസിനിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഡാർക്ക് സർക്കിൾസ് അഥവാ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ പെരി ഓർബിറ്റൽ ഹൈപ്പർ മെലാനോസിസ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഇത് എത്ര തരത്തിലാണ് കാണപ്പെടുന്നതെന്ന് പറയണ്ടേ. ഇത് പ്രധാനമായും ഉള്ളത് മൂന്ന് തരങ്ങളിലാണ്. ആദ്യമായി പിഗ്മെന്റഡ് ടൈപ്പ്, രണ്ടാമതായി സ്ട്രക്ചറൽ ടൈപ്പ്, മൂന്നാമതായി വാസ്കുലർ ടൈപ്പ്. പിഗ്മെന്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് ചുറ്റും അഥവാ കണ്ണിന് താഴെ നല്ല കറുപ്പ് നിറം, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണപ്പെടുന്നു. രണ്ടാമതായി സ്ട്രക്ചറൽ ടൈപ്പ്, അതായത് കണ്ണ് നല്ല രീതിയിൽ കുഴിഞ്ഞു കാണപ്പെടുന്ന ഒരു അവസ്ഥ. മൂന്നാമതായി വാസ്കുലർ ടൈപ്പ്, അതായത് ഈ കണ്ണിന് അടിയിൽ കാണപ്പെടുന്ന ഈ തൊലി വളരെയധികം ചുരുങ്ങുക, അതായത് നേരിയതാവുക, അതിനുള്ള ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾ വലുതായി ഇങ്ങനെ എടുത്തറിയുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ വാസ്കുലർ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലരിലും ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് കണ്ടുവരാറുള്ളത്. ഇത് നമ്മൾ ഇത് ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്ട്രെച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് ഡോക്ടർമാരാണ് പലതും ചെയ്യാറുള്ളത്, പക്ഷെ നമുക്കും ഇത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ സ്ട്രെച്ച് ടെസ്റ്റിലൂടെ. എന്തുകൊണ്ടാണ് ഈ കണ്ണിന് ചുറ്റും ഈ കറുപ്പ് നിറം കണ്ടുവരുന്നു എന്ന് നമുക്കറിയണ്ടേ. ഇതിന് പ്രധാനമായും ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാരമ്പര്യം ഒരു ഘടകമാണ്. പാരമ്പര്യമായി നമുക്ക് ഈ കണ്ണിന് ചുറ്റും ഈ കറുപ്പ് നിറം കണ്ടുവരാറുണ്ട്. പിന്നെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ, ഓവറായി സ്ട്രെസ് ചെയ്യുക, സ്ട്രെയിൻ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ അമിതമായ ഉപയോഗം, പിന്നെ അയൺ ഡെഫിഷ്യൻസി, അനീമിയ, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ ഉള്ളവരിലും ഈ കറുപ്പ് നിറം ധാരാളമായി കണ്ടുവരാറുണ്ട്. പ്രായമാവും തോറും നമ്മുടെ കണ്ണിന് താഴെ ഈ കറുപ്പ് നിറം കണ്ടുവരാറുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ഫാറ്റും കൊളാജനും. ഈ പ്രായമാകും തോറും ഈ ഫാറ്റും കൊളാജനും ലൂസാകുകയും അതോടെ നമുക്ക് കണ്ണിന് താഴെ ചെറിയ കറുപ്പ് നിറങ്ങൾ കണ്ടുവരുന്നു. പിന്നെ ഡീഹൈഡ്രേഷൻ, അതൊരു പ്രധാന ഘടകമാണ് ഈ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറത്തിന്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ കുറയുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള സ്കിന്നുകൾ വളരെ ഡള്ളാവുകയും പിന്നെ കറുപ്പായി കാണപ്പെടുകയും ചെയ്യുന്നു. പിന്നെ കണ്ണിൽ ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുള്ള അലർജികളും ഈ കണ്ണിൻ്റെ ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറത്തിന് കാരണക്കാരാകാറുണ്ട്. പിന്നെ ഈ സൺ എക്സ്പോഷർ, അതായത് അമിതമായ സൂര്യപ്രകാശം കണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുമ്പോൾ ഈ മെലാനിൻ്റെ അളവ് കൂടുന്നതിലൂടെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ കൂടുതലായി ഈ കറുപ്പ് നിറം കണ്ടുവരുന്നത് കറുത്ത സ്കിൻ ടോൺ ഉള്ളവരിലാണ്, അതായത് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരിലാണ് ഈ കറുപ്പ് നിറം കണ്ണിന് ചുറ്റും കാണപ്പെടാറുള്ളത്. ഇനി ഈ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം മാറാനേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. പ്രധാനമായും അപ്ലൈ എ കോൾഡ് കംപ്രസ്, അതായത് ചെറിയ ഒരു വെളുത്ത വൃത്തിയുള്ള തുണിയിൽ ഈ ഐസ് ക്യൂബ്സ് പൊതിഞ്ഞ് കണ്ണിന് താഴെ ഒരു 5-10 മിനിറ്റ് വെക്കുക. അതിലൂടെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസിൻ്റെ അളവ് ചെറിയ തോതിൽ ഒന്ന് കുറക്കാൻ കഴിയും. പിന്നെ ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം. മൂന്നാമതായി പിന്നെ ഈ ടീ ബാഗ്സ്, അതായത് ഗ്രീൻ ടീ ബാഗോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ബാഗോ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ, ആൻറ്റി ഓക്സിഡൻറ്റ് പോലുള്ള കണ്ടൻറ്റുകൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തത്തിൻ്റെ ഓട്ടത്തിന്, കണ്ണിന് താഴെയുള്ള സ്കിന്നിൻ്റെ രക്ത ഓട്ടത്തിനെ സ്വാധീനിക്കുകയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലഡ് വെസൽസിനെ ഷ്രിങ്ക് ചെയ്യാൻ, അതായത് ചുരുക്കുവാനും അതിലൂടെ നമ്മുടെ ഈ കണ്ണിന് താഴെ കാണപ്പെടുന്ന കറുപ്പ് നിറം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ടീ ബാഗ് അല്ലെങ്കിൽ ഗ്രീൻ ടീ ബാഗ് ഒരു ഹോട്ട് വാട്ടറിൽ ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കണ്ണിന് താഴെ ഒരു 15 മിനിറ്റോളം വെക്കുക. അതിനുശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഇതിലൂടെ നമുക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ അളവ് ചെറിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. പിന്നെ പ്രധാനമായും ഉള്ള വേറൊരു ഘടകമാണ് കുക്കുംബർ. കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ വൈറ്റമിൻ സിയും ഈ വാട്ടർ കണ്ടൻറ്റും കുക്കുംബറിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിനെ ധാരാളം മോയ്സ്ചറൈസ്ഡ് ആക്കുകയും നറിഷ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ഡാർക്ക് സർക്കിൾസിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ പരമായി അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് പ്രധാനമായും 2 ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആണുള്ളത്, സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ. നോൺ സർജിക്കലായി കെമിക്കൽ പീൽസ്, ലേസർ ട്രീറ്റ്മെൻറ്റ്, അണ്ടർ ഐ PRP, ഡെർമൽ ഫില്ലേഴ്സ് പോലുള്ളവ. സർജിക്കലായി ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്.
അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് അഥവാ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നിറം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക, പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആയ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക, അതായത് നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് കണ്ടെയ്നിങ് ക്രീംസ്, വൈറ്റമിൻ ഇ സി പോലുള്ള ക്രീംസ് ഉപയോഗിക്കുക, പിന്നെ സൺസ്ക്രീം സൺഗ്ലാസസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിനെ പറ്റി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വിഷയമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ നന്ദി, നമസ്കാരം.